നമസ്കാരം സൽമാൻ റുഷ്തിയുടെ ദ സതാനിക് വെർസീസ് എന്ന ബുക്ക് വാങ്ങിക്കാൻ കൂട്ട ഇടിയാണത്രേ ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഒരു പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഏതാണ്ട് മുപ്പത്തിനാല് വർഷമായി വേട്ടയാടുക അദ്ദേഹത്തെ വധിക്കുന്നവർക്ക് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുക പുസ്തകങ്ങൾ നിരോധിക്കുക കത്തിക്കുക അതിൻ്റെ പേരിൽ വിവിധ രാജ്യങ്ങളിൽ കലാപം അഴിച്ചുവിടുക പൊതുമുതൽ നശിപ്പിക്കുക തസ്ലിമ നസ്രീനും നേരിടുന്നത് ഇത് തന്നെയാണ് കേരളത്തിലെ ജോസഫ് മാഷിന്റെ കാര്യവും മറ്റൊന്നുമല്ല ഇതൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങൾ ഞങ്ങളെ തന്നെ വിളിക്കുന്നത് സമാധാനത്തിന്റെ വെള്ളരിക്കാക്കൽ എന്നാണ് ഒരു പുസ്തകത്തിലെ വിമർശനം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവനൊക്കെ വിശ്വാസിയല്ല മാനസിക രോഗികളാണ് വിമർശനത്തെ ജനാധിപത്യപരമായി പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കലാപവും കൊലപാതകവും സാമൂഹിക ഭ്രഷ്ടും പൊതുമുതൽ നശിപ്പും ഒക്കെ നടത്തുന്നത് അക്രമവും ഭീഷണിയും ഭീരുക്കളുടെ ആയുധമാണ് ജോസഫ് മാഷിന്റെ കൈ മത തീവ്രവാദികൾ വെട്ടിയപ്പോൾ ജോസഫ് മാഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിരുന്നു അന്നത്തെ ഭരണകൂടവും മാധ്യമങ്ങളും സാംസ്കാരിക നായകരും ശ്രമിച്ചത് ജോസഫ് മാഷിനെ മടയൻ എന്നാണ് അന്നത്തെ സാംസ്കാരിക മന്ത്രി കുണ്ടറബേബി വിളിച്ചത് എന്നാണ് ഓർമ്മ ഇക്കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ സൽമാൻ റുഷ്ദി വിഷയത്തിൽ മതേതര പുരോഗമന നവോത്ഥാന കേരളം ശാന്തമാണ് സമാധാനത്തോടെ ജീവിക്കുന്ന ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിട്ട് തിരിച്ച് എട്ടിന്റെ പണി ഇരന്നു വാങ്ങുമ്പോൾ ഷേവ് ഗസ എന്നും പറഞ്ഞ് കേരളത്തിലിരുന്ന് മോങ്ങുന്ന സാംസ്കാരിക നവോത്ഥാന മാനവിക വക്താക്കളെ ആരെയും ഇപ്പോൾ കാണാനില്ല എന്നോർത്ത് ആരും അത്ഭുതപ്പെടേണ്ട ഒരു മലയാളിയെ പാലസ്തീൻ തീവ്രവാദികൾ വധിച്ചപ്പോൾ പോലും ഒരക്ഷരം പ്രതികരിക്കാതിരുന്ന മലയാളികളാണ് സൽമാൻ റുഷ്തി വിഷയത്തിൽ പ്രതികരിക്കുന്നത് അല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ഭരണഘടന നൽകുന്ന അവകാശങ്ങളുമെല്ലാം ചില പ്രത്യേക ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതായതുകൊണ്ട് ഈ നിശബ്ദതയിൽ ഒന്നും പുതുമ ഒന്നുമില്ല ചിലർ പറയുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അതേ കാര്യം മറ്റു ചിലർ പറയുമ്പോൾ വിദ്വേഷ പ്രചാരണവും ആക്കി മാറ്റി അന്ത്യചർച്ച നടത്തി വിധി പ്രസ്താവിക്കുന്ന ചാനൽ ജഡ്ജിമാരുടെയും മാമ എഡിറ്റർമാരുടെയും നാടല്ലേ ഇത് ഇന്ത്യ വിരുദ്ധവും അല്ലെങ്കിൽ ദേശീയ ചിന്തകളെ അവഹേളിക്കുന്നതുമായ എന്തിനേയും പുകഴ്ത്തുകയും അതിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം തള്ളിമറിക്കുന്നവർ ഒരു കാര്യമുണ്ട് സൽമാൻ റുഷ്തിയുടെ ഈ നോവലിൽ ലോകത്ത് ആദ്യം നിരോധിച്ചത് ഇന്ത്യയിലാണ് എന്ന കാര്യം അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നതോ രാജീവ് ഗാന്ധി മതേതര ഇന്ത്യൻ നോവൽ നിരോധിച്ചതിന് ശേഷമാണ് മത രാഷ്ട്രങ്ങൾ പോലും ഇത് നിരോധിച്ചത് എന്നത് ചരിത്രം എന്തായാലും പുസ്തകത്തിന്റെ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് കിട്ടിയാൽ വായിക്കുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് ദത്തുമൈ ന്യൂസ്